ധനമന്ത്രി നിർമ്മല സീതാരാമൻ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ദക്ഷിണ കൊറിയയിലെത്തി. ഇഞ്ചിയോൺ വിമാനത്താവളത്തിലെത്തിയ സീതാരാമനെ റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ഇന്ത്യൻ സ്ഥാനപതി അമിത് കുമാറാണ് സ്വീകരിച്ചത്. ദക്ഷിണ കൊറിയയിലെ നഗരമായ ഇഞ്ചിയോണിൽ നിക്ഷേപകരുമായി ബന്ധപ്പെട്ട മീറ്റിംഗിനൊപ്പം ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ബോർഡ് ഓഫ് ഗവർണേഴ്സിന്റെ 56-ാമത് വാർഷിക പൊതുയോഗത്തിലും ധനമന്ത്രി പങ്കെടുക്കും. ഔദ്യോഗിക എഡിബി അംഗപ്രതിനിധികൾ, നിരീക്ഷകർ, സർക്കാരിതര സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനുകൾ, പത്രപ്രവർത്തകർ, ധനകാര്യ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, മറ്റ് സ്വകാര്യ മേഖലാ സംരംഭങ്ങൾ എന്നിവരും യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ധനമന്ത്രാലയം ഔദ്യോഗിക അറിയിപ്പിൽ അറിയിച്ചു. കൂടാതെ സന്ദർശന വേളയിൽ ഗവർണർമാരുടെ ബിസിനസ് പോലുള്ള വാർഷിക മീറ്റിംഗ് ഫോക്കൽ ഇവന്റുകളിലും നിർമ്മല സീതാരാമൻ പങ്കെടുക്കും. ഏഷ്യയുടെ തിരിച്ചുവരവിനെ പിന്തുണയ്ക്കുന്നതിനുള്ള നയങ്ങൾ എന്ന വിഷയത്തിൽ നടക്കുന്ന എഡിബി ഗവർണർമാരുടെ സെമിനാറിൽ പാനലിസ്റ്റ് കൂടിയാണ് നിർമ്മല സീതാരാമൻ എന്ന് ധനമന്ത്രാലയത്തിന്റെ ഔദ്യോഗിക അറിയിപ്പിൽ പറയുന്നു. ആഗോള സാമ്പത്തിക വിദഗ്ധർ, ഗവർണർമാർ, ധനകാര്യ വിദഗ്ധർ എന്നിവരുമായി നിർമ്മല സീതാരാമൻ സംവദിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം രാജ്യത്തെ ആണവായുധ ശേഖരം അക്രമങ്ങളെ ചെറുക്കുന്ന രീതിയിൽ ശക്തിപ്പെടുത്താൻ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ സഹോദരി കിം യോ ജോങ് പറഞ്ഞിരുന്നു. അമേരിക്കയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള കരാർ മേഖലയിൽ കൂടുതൽ അപകടകരമായ സാഹചര്യത്തിന് കാരണമാകും. കൂടുതൽ ശത്രുക്കൾ കൊറിയൻ തീരത്ത് ആണവായുധങ്ങൾ വിന്യസിക്കാൻ ശ്രമിക്കുകയാണ്. സ്വയം പ്രതിരോധിക്കുന്നതിനായി കൂടുതൽ ശക്തമായ നീക്കങ്ങൾ വേണ്ടിവരുമെന്നും കിം യോ ജോങ് പറയുന്നു. കിം ജോങ് ഉന്നിനെ ഭരണത്തിൽ സഹായിക്കുന്ന കിം യോ ജോങ് കൊറിയയിലെ സെൻട്രൽ വർക്കേഴ്സ് പാർട്ടിയിൽ ഉന്നത പദവി വഹിക്കുന്ന വ്യക്തി കൂടിയാണ്. അമേരിക്കയും ദക്ഷിണ കൊറിയയും തമ്മിൽ ആണവായുധ വിന്യാസവുമായി ബന്ധപ്പെട്ട കരാറിൽ ഏർപ്പെട്ടതാണ് ഉത്തര കൊറിയയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ധനമന്ത്രിയുടെ ദക്ഷിണ കൊറിയൻ സന്ദർശനത്തെ ലോക രാജ്യങ്ങളും ഉറ്റുനോക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.